ഹലോ, ഹായ്, നമസ്കാരം. എല്ലാം എൻ്റെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ഇൻട്രോ ഒന്നും ഞാൻ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അച്ചായും ഞാനും മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ വ്ളോഗ് ഒരു വലിയ ബിഗ് ഡേ ആണ് ഞങ്ങൾക്ക്. ഇത് ഗോവയിൽ വന്നിട്ടുള്ള ആളുകൾ എത്ര പേര് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ല. പിന്നെ ഇതിവർ ലീഗലായിട്ടാണോ ചെയ്യുന്നതും ഞങ്ങൾക്കറിയത്തില്ല. എനിവേ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാക്കേജ് വന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ലവിക്കുട്ടം വരുന്നതിൻ്റെ മുമ്പേ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 9 മണിക്കാണ്. ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഐലൻഡിൽ നിന്ന് ഇനൊരു ഐലൻഡിലേക്ക് പോവാണ്. സോ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഉള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്. പല ബോട്ടിലായിട്ടാണ് നമ്മൾ ഇനൊരു ഐലൻഡിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ടാണ് നമ്മൾ സ്കൂബ ഡൈവിങ്, പിന്നെ പാരാഗ്ലൈഡിങ്, അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അത് വൺ ബൈ വൺ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉൾക്കടലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്നാക്സും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഈ നമ്മുടെ ഈ പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2750 രൂപയാണ് ഒരാൾക്ക്. മമ്മി ഡാഡി ആക്ടിവിറ്റീസ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് 1700 രൂപയാണ് കേട്ടോ. പക്ഷേ അവർക്ക് മീൽസും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നമ്മുടെ കൂടെ എല്ലാത്തിലും ജോയിൻ ചെയ്യാം. ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ പാക്കേജ്. ചിലപ്പോൾ ഇതിൽ കൂടുതലുള്ളവരും വന്നിട്ടുണ്ടാകും, ഇതിൽ കുറവുള്ളവരും ഉണ്ടാകും. അതൊക്കെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിൻ്റെ അനുസരിച്ചിരിക്കും. ഓക്കെ. എനിവേ, ലവിക്കുട്ടനായിട്ട് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇൻസ്ട്രക്ടേഴ്സ് ഒക്കെ ഉണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ചില ആളുകൾക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്ക് അത് മാത്രം അവോയ്ഡ് ചെയ്തിട്ട് ബനാന റൈഡിങ്, ബമ്പർ റൈഡിങ്, ജെറ്റ് സ്കി, അതുപോലെ തന്നെ പാരാഗ്ലൈഡിങ്, പിന്നെ ബോട്ട് റൈഡിങ്, പിന്നെ ഡോൾഫിനെ കാണാം, അങ്ങനത്തെയുള്ള ആക്ടിവിറ്റീസിൽ മാത്രം ഉണ്ടെങ്കിലും അതിനും ഡിഫറെൻറ്റ് പാക്കേജാണ് കേട്ടോ. ഞങ്ങളെല്ലാം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ഡാഡിയും മമ്മിയും നേരത്തെ പറഞ്ഞിരുന്നു അവരൊരു ആക്ടിവിറ്റീസും ചെയ്യാനില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിൽ നിന്ന് ശരിക്കും നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നേരിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ചിലതൊന്നും ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്നും എനിക്കറിയില്ല. മാക്സിമം എന്നെയും കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ് ചാടാനുള്ള സ്യൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇടുക, നേരെ ചാടുക. ഡോൾഫിൻ ഒക്കെ കണ്ട് എല്ലാവരും ഹാപ്പി ആയല്ലോ. ടോയ്ലറ്റ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വേണം ചേഞ്ച് ചെയ്യാൻ. സോ ഇവിടെ നിന്ന് ഓരോരുത്തരെ കയറുക, ചാടുക, അങ്ങോട്ട് കാണിച്ച് ഇറങ്ങുക. നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടൈമാണ് നമ്മുടെ സ്കൂബ ഡൈവിംഗ്. പക്ഷേ ആ പ്രാവശ്യം അധികം മീനൊന്നും കണ്ടില്ല. തറയിൽ പോയി മുട്ടുകുത്തിയിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യം ഒന്നെങ്കിലും കാണുന്നതാണ് എന്റെ പ്രതീക്ഷ. വിൽ സീ. സ്കൂബ ഡൈവിങ് ചെയ്യുന്ന ആളുകൾക്ക് അവർ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ 100 രൂപീസ് 200 രൂപീസ് അങ്ങോട്ട് ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ പേ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സ്യൂട്ട് എടുത്തത്. പക്ഷേ എനിക്ക് ഇട്ട ഡ്രസ്സ് ഇച്ചിരി ലൂസായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ടീഷർട്ടും അതുപോലെ തന്നെ ഷോർട്സുമാണ് ഞാൻ യൂസ് ചെയ്തത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ടാണ്. എനിവേ, ഞാൻ റെഡി ആയിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ആദ്യം അച്ചായി ഞാൻ ഇറക്കി വിട്ടു. അതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത്. ഞാനും അച്ചായും ആക്ച്വലി മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഷോർട്സിലും റീൽസിലും ചില ക്ലിപ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ഹൈജീൻ്റെ പ്രശ്നമൊക്കെ ഇല്ലേ, ഇച്ചിരി കൂടെ കെയർഫുൾ ആയിക്കൂടെ, കുഞ്ഞുണ്ടായതല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് ടെൻറീഫിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള സെയിം എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഹൈജീൻ്റെ കാര്യം, അതിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ ഉള്ളതാണ് എന്നുള്ളത്. ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തരുടെ സെക്യൂർഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങളുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ ലവിക്കുട്ടനും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് ദുബായിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും. പക്ഷേ എന്നാലും നമുക്ക് ഗോവയിൽ, നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ നേരത്തെ അത് ഇത്ര ചീപ്പായിട്ട് കിട്ടിയപ്പോൾ ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്യുകയും ചെയ്തു. പിന്നെ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് വണ്ടിയിൽ കയറാൻ നേരത്ത് നമുക്ക് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജ്യൂസ് ആണെങ്കിൽ ജ്യൂസ്, അല്ലെങ്കിൽ ഹോട്ട് ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ്, അല്ലെങ്കിൽ ബിയർ എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഇൻക്ലൂഡിങ് അവർ നമുക്ക് തരുന്ന വീഡിയോസും, പിന്നെ നമ്മളെ കൊണ്ടുവന്ന് തിരിച്ച് നമ്മളെ പിക്ക് ചെയ്ത് ആ ഐലൻഡിൽ തന്നെ അവർ ഡ്രോപ്പ് ചെയ്തു. സോ കറക്റ്റ് 9 to 5 ആണ് പറഞ്ഞത്. കറക്റ്റ് 9 അവർ സ്റ്റാർട്ട് ചെയ്തു. 4:45 ആയപ്പോഴത്തേക്ക് നമ്മളെ തിരിച്ച് കൊണ്ടുവിടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ത്രെഡൊക്കെ ചെയ്ത് ഞങ്ങൾ KFC ഒക്കെ മേടിച്ചു. നെക്സ്റ്റ് ഡേ നമുക്ക് ചെക്ക് ഔട്ട് ആയിരുന്നു. നമ്മളിനി നേരെ വിട്ടു പോകുന്നത് ഇവിടുന്ന് തൃശ്ശൂർക്കാണ്. ഡാഡിയുടെ ഇളയ ബ്രദറിൻ്റെ ഇളയ മോളുടെ കല്യാണമാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ലാസ്റ്റ് കല്യാണം എന്ന് വേണമെങ്കിൽ പറയാം. തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളതേ നെക്സ്റ്റ് ഡേ ചെക്ക് ഔട്ടൊക്കെ ചെയ്തിട്ട്
നേരെ നമ്മളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രെയിന് 4:30 കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചപ്പോൾ 3 PM. അവിടെ നിന്ന് ഒരു 1 hour ഡ്രൈവാണ് നമ്മുടെ സ്റ്റേഷനിലേക്കുള്ളത്. നമുക്ക് അടിപൊളി ഒരു ഡ്രൈവറെയാണ് കിട്ടിയത്. അതായിരുന്നു ശരിക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഹലോ, അങ്ങനെ നമ്മൾ മഡ്ഗോവ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡ്രൈവർ അടിപൊളിയായിരുന്നു. ബയ്യയുടെ നെയിം അങ്കുസ്. ഭയ്യ ബിസിയാണ്, പക്ഷേ അച്ഛ ഡ്രൈവർ. നമ്പർ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ടാണ് നമ്മൾ 3-4 days പല സ്ഥലങ്ങളും കവർ ചെയ്ത്. നമുക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭയങ്കര സേഫ്. ഇവൻ ലേവിക്കുട്ടൻ ഉറങ്ങുന്ന സമയത്തും AC ഒക്കെ ഇട്ട് തന്നു. 3000-3500 rupees ഡെയിലി ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ 2500 rupees ഞങ്ങൾ ഇവിടെ വരെ കൊണ്ടുവിട്ടത്. ഇന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് എത്തിയത്. നമ്മുടെ സ്റ്റേഷൻ ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ് കേട്ടോ. സോറി, നമ്മുടെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ് കേട്ടോ. കുറേ പേര് ഇവിടെ കൊച്ചിയിലേക്ക് പോകാനുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് തൃശ്ശൂർക്കാണ്. നമ്മൾ അനസ് മോളുടെ കല്യാണം കൂടാൻ, ഡാഡിയുടെ ഫാമിലിയിലെ ലാസ്റ്റ് കല്യാണമാണ്. അതെ, ഞങ്ങളുടെ ജനറേഷൻ്റെ വി ആർ എക്സൈറ്റഡ്. എല്ലാ കസിൻസിനെയും കാണേണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല. ഇനിവേ, ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ്. ലഗേജുമായിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറട്ടെ. ഓക്കെ, താങ്ക് യു ഭയ്യ. ഈ പ്രാവശ്യം നാട്ടിൽ വരാൻ നേരത്ത് ഞാൻ ആദ്യം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു വന്ദേഭാരതി കയറണമെന്ന്. ബാംഗ്ലൂർ പോയ വഴിക്ക് ഇത് ചീറിപ്പാഞ്ഞു പോകുന്നത് കണ്ടു. ഇപ്പോഴാണ് നിർത്തിയിട്ടിട്ട് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്ന സമയത്ത് എനിക്ക് ട്രിവാൻഡ്രം ടു കൊച്ചിയിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് ബുക്ക് ചെയ്ത് തന്നാൽ മതിയെന്ന്. പക്ഷേ പോകാൻ പറ്റിയില്ല. ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. എനിവേ, ഇത് നേരിട്ട് കാണാൻ പറ്റി. ലവിക്കുണ്ട ഒച്ചയാണ് കേട്ടോ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു കടയിൽ കുറച്ച് നമ്മുടെ നാട്ടിലെ പഴം പോലെ തോന്നി. അപ്പോൾ ഞാനത് മേടിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൈസൂർ പഴം. അതും ഒരു കറുപ്പൊന്നും ഇല്ലാതെ എനിക്ക് കിട്ടുന്നത്. പുട്ടിന് കൂട്ടത്തിൽ എനിക്ക് ഒരു കറിയും വേണ്ട. പഴം പഞ്ചസാര ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഹാപ്പി. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇനിവേ, ഞങ്ങളുടെ ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾ കയറി. വണ്ടിക്കകത്ത് നമുക്ക് ഒരുപാട് മലയാളീസിനെ കാണാൻ പറ്റി. അതൊക്കെ നമ്മുടെ ഫോളോവേഴ്സും അതുപോലെ തന്നെ ലവിക്കുണ്ണ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയിരുന്നു കേട്ടോ. എല്ലാവരും വന്നു. ഇൻ ബിറ്റ്വീൻ കല്യാണത്തിന് ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിചാരിക്കത്തില്ലേ ഇവളെന്ത് കോലത്തിലേ വന്നിരിക്കുന്നതെന്ന്. മമ്മിയും ഡാഡിയും കുത്തിയിരുന്ന് എൻ്റെ തല അഴിക്കുമായിരുന്നു. ഡാഡി കുറച്ച് കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ചിട്ട് മാറിയിരുന്നു. മമ്മി ഫുൾ അത് അഴിച്ച് പണിത് എൻ്റെ തല ശരിയാക്കി. നെക്സ്റ്റ് ഡേ എൻ്റെ മുടി കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ആ സ്റ്റൈലിൽ പോയാൽ മതി എന്ന് വരെ അച്ഛ പറഞ്ഞു. അപ്പോൾ അതേ, നമുക്ക് ഒരുപാട് പേരെ നമുക്ക് ട്രെയിനിൽ നിന്ന് പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും ലവിക്കുട്ടനായിട്ട് കളിയും ബഹളമൊക്കെ ആയിരുന്നു. ഞങ്ങളും ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു. നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് സന്തോഷത്തോടുകൂടി ഒരു സ്ഥലത്തു നിന്ന് മടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യം നമുക്ക് എല്ലാ ട്രിപ്പിനും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ നമ്മൾ ആരാ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതെന്ന് കാണണ്ടേ. രേജു ശില്പിയാണ്. അവരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശില്പേനെ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്. ഹേ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ തലയിലുള്ള എല്ലാ സംഭവങ്ങളും ട്രെയിനിൽ നിന്ന് അഴിക്കുന്നത് നിങ്ങൾ കണ്ടു. രാവിലെ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ രേജുവിൻ്റെ അങ്കിളിൻ്റെ വീട്ടിലാണ്. രേജുവിന് നിങ്ങൾക്ക് പലർക്കും അറിയാം, എല്ലാവരും ഭയങ്കര ഫാനാണ് അദ്ദേഹത്തിൻ്റെ എന്ന് എനിക്കറിയാം. രേജുവും ശില്പയും കൂടെയാണ് നമ്മളെ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തത്. സോ ഞാൻ ആക്ച്വലി അവരെ വിളിക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി രേജുവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഈ ചർച്ചിൻ്റെ അടുത്താണ്. അപ്പോൾ ഒരു ഡൗട്ടായിട്ട് ഇന്നലെ രാത്രി വിളിച്ചു. അവർ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ നിന്ന് പറന്ന് രാത്രിയിൽ തൃശ്ശൂർ വീട്ടിൽ വന്ന് അവർ കിടന്ന് രാവിലെ വന്ന് ഞങ്ങളെ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്തു. ഒരുപാട് സന്തോഷം. ശില്പേനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ്. അങ്ങനെ ശില്പേനെയും കണ്ടു. അപ്പോൾ അങ്കിളിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ലവിക്കുട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ചേച്ചിയെ മക്കളെയൊക്കെ നമുക്ക് പരിചയപ്പെടാൻ കാണാം. ഞങ്ങളൊന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മിയും ഡാഡിയും മുകളിൽ റെഡി ആവുന്നു. ഞങ്ങൾ താഴെ ആക്ച്വലി റൂമിൽ ലെവി അപ്പോൾ ഉറങ്ങുമല്ലേ. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 2 minutes മാത്രം നടക്കാനേ ഉള്ളൂ. 2 minutes കേട്ടോ നടക്കാനേ ഉള്ളൂ അസംപ്ഷൻ ചർച്ചിലേക്ക്. അപ്പോൾ എല്ലാവരും ഒരു 12 PM എത്തുള്ളൂ. കാരണം സൺഡേ ആയതുകൊണ്ട് സർവീസ് കഴിഞ്ഞതിന് ശേഷമാണ് കല്യാണം. കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ ഡാഡിയുടെ സൈഡിലുള്ള റിലേറ്റീവ്സിനെയും നമുക്ക് നമ്മുടെ വ്ളോഗിലൂടെ കാണാം ഗൈസ്. ആദ്യം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ട് 9 boutique ചുടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കാണാം. എങ്ങനെ പോണു? അടിപൊളി. ഇപ്പൊ ഏതാണ് വർക്ക്? അതൊക്കെ ഒന്ന് പറയൂ. സൂര്യ ടിവിയിലെ ഭാവന. ബാക്കിൽ വേറെ പ്രൊജക്ട് ലൈവായി വന്നുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ പിന്നെ പറയാം.
ആയിക്കോട്ടെ. അപ്പൊ എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രാവിലെ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തതിന്. ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ കേട്ടോ. ഹലോ, ഇതാണ് അങ്കിൾമാരുടെ രണ്ട്, റേജുവിന്റെ മമ്മിയുടെ ബ്രദർ അല്ലേ, ഫസ്റ്റ് ബ്രദറോ? ഏറ്റവും താഴെയുള്ള പേരെന്താ? ബോസ്കോ. അങ്കിൾ അങ്കിളിന്റെ വീട്ടിലാണ്. ഫസ്റ്റ് ആളല്ലേ? ഫസ്റ്റ് ആള് സിയ, ഒരാളും കൂടി ഉണ്ട്. അതിന്റെ മുമ്പ് നമുക്ക് വേറൊരാളെ പരിചയപ്പെടുന്നു. ഹലോ, ഒരുപാട് സന്തോഷം. ശിൽപജി, ക്യാമറയിൽ ചമ്മലാന്ന് റേജു പറഞ്ഞു. ചമ്മലുണ്ടോ? വെരി ഗുഡ് ഗേൾ. വെരി ഗുഡ്. ആ സ്പിരിറ്റിൽ തന്നെ പോകൂ. സോ ഹാപ്പി. ഇവിടെ ആരാ? ഇങ്ങോട്ട് വരൂ, പേര് പറയൂ. അഭിനവ്. അഭിനവ് എത്രാം ക്ലാസ്സിലാണ്? നിനക്ക് ഇന്ന് എക്സാം ഇല്ലേ? നീ എന്തെങ്കിലും പഠിച്ചോ? ഇവിടെ എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റുകൾ റെഡി ആയിട്ടുണ്ട്. നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. ഹലോ, ഒന്ന് ഒരു ഹായ് ഒക്കെ പറയും ഞങ്ങളുടെ ചാനലിലേക്ക്. താങ്ക് യു സോ മച്ച് ഞങ്ങളെ വെൽക്കം ചെയ്ത് ഇത്രയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്തതിന്. പേര് പറയാമോ? ബ്രിങ്ക. ഒരു ചെറിയ കുട്ടി ബിസിനസ് ഒക്കെ ഉണ്ടല്ലേ? എന്താണ്? ബൊട്ടിക്. ഓക്കെ, എവിടെയാണ്? പള്ളിക്കുന്നാണ്. പേരെന്താണ് ബൊട്ടിക്ക്? അപ്പം ഡാസൽ ഡ്രീംസിൽ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഐ മീൻ ചുരിദാർ ബിറ്റൂൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ദേ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നേരെ റെഡി ആയിട്ട് പോകാം. ജാങ്കോ, ഞാൻ പെട്ടുന്നാണോ? ഞാൻ പെട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് റേജുവിന്റെ കൂടെ പോയി. ലെവിക്കുട്ടിന് ദേ ജുബയൊക്കെ ഇട്ടു. രണ്ടുപേരും അപ്പായും മോനൊക്കെ ഒരേ കളറാണ്. ജുബയൊക്കെ ഇട്ട് ഞങ്ങള് പള്ളിയിലേക്ക് പോകണം. മമ്മിയും ഡാഡി ഓൾറെഡി പോയിട്ടോ. അപ്പൊ ലെവിക്കുട്ടിന്റെ നാപ്പിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു, ഫ്രഷ് ആക്കി ഒന്നും കൂടി. അപ്പോ ലെവി നന്നായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ പള്ളിയിലെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ, പക്ഷെ നമുക്ക് വെയിലൊക്കെ ആയതുകൊണ്ട് റേജ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാണ്. ശില്പയും ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെയുണ്ട്. വന്നിട്ട് നമുക്ക് അവരുടെ കൂടെ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കണം. ഒരുപാട് പേരെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടാൽ മതി എന്നാണ് പ്രാർത്ഥന. സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് കിക്കി കിക്കി കി സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ പള്ളിയുടെ അകത്തോട്ട് കയറാം. അങ്ങനെ ഇതേ കൃത്യസമയത്ത് തന്നെ റേജ് നമ്മുടെ പള്ളിയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അവരോടാണ് ബിഗ് താങ്ക്സ് പറയേണ്ടത്. ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ വന്നു. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്സും ചെയ്തു. അങ്ങനെ ദേ എല്ലാവരും ഫോട്ടോ സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ ലാസ്റ്റ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാഡിയുടെ ഇളയ ബ്രദറാണ് കേട്ടോ. ഞാൻ ഉപ്പാപ്പി എന്നാണ് വിളിക്കുന്നത്. ഉപ്പാപ്പിയാണിത്. സോ ഉപ്പാപ്പിക്ക് രണ്ട് പെമ്മക്കളാണ്, അഞ്ചു അനസോ. അഞ്ചുമോളുടെ ഹസ്ബൻഡാണിത്. അവർ ന്യൂസിലാൻഡിൽ സെറ്റിലാണ്. സോ അവർക്കും ഒരു മോനുണ്ട്, ലുക്ക എന്ന് പറയുന്നത്. ഇതാണ് അഞ്ചുമോള്. അനസുമോളുടെ ആയിരുന്നു കല്യാണം. അഞ്ചുമോളെ ഞാൻ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 6 years കഴിഞ്ഞു കേട്ടോ. ഇത് മിനി ആൻറ്റി. പിന്നെ ഇതേ നമ്മുടെ ലുക്കായും വന്നിട്ടുണ്ട്. ലുക്കയെ കാണുന്ന ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. മമ്മിയും ഡാഡിയും ലുക്ക ബേബിയുടെ ബാപ്റ്റിസം വയനാട്ടിൽ വെച്ചിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് യു കെയിലായിരുന്നു. ലെവിയുടെ ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് ഇവരെല്ലാവരും കല്യാണത്തിൻ്റെ തിരക്കുമായിരുന്നു. അപ്പം നമുക്ക് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെയും നമുക്ക് വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി ലെവിക്കും ലൂക്കായ്ക്കും കാണാൻ പറ്റി. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് എല്ലാവരെയും കാണാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് ഡാഡിയുടെ സിസ്റ്ററും ഹസ്ബൻഡുമാണ്. ആനോയ് അങ്കിൾ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അവരും എടക്കരയിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരെയും കണ്ട് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല. ഇത് ഡാഡിയുടെ ബ്രദറിൻ്റെ വൈഫ് വലിയ മമ്മി. വലിയ മമ്മി വലിയ ഡാഡി നമ്മൾ ഓൾറെഡി ദുബായിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ റേജുവിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ലെവിക്കുട്ടന് നല്ലൊരു ഗിഫ്റ്റ് ബേയും മമ്മി മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടിൽ മമ്മിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ആ ആഗ്രഹം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള തൊട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലെവി സുഖമായിട്ട് കിടന്നുറങ്ങി. ലഞ്ച് ഭയങ്കര ഹെവി ആയതുകൊണ്ട് തന്നെ മമ്മി സിമ്പിളായിട്ട് ഡിന്നറ് മസാല ദോശയും ചട്നിയും മമ്മിയുടെ സ്പെഷ്യൽ മുളക് ചമ്മന്തിയായിരുന്നു. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വ്ളോഗിൽ കാണാൻ ഗൈസ്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ.